ഹായ് എല്ലാവർക്കും ഡാനിയ ആൻഡ് അന്നാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാജ്മ കറിയുമായിട്ടാണ്. അതായത് റെഡ് കിഡ്നി ബീൻ വെച്ചിട്ടുള്ള ഒരു കറിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ബീൻസും വെജിറ്റബിൾസും സ്പൈസസും എല്ലാം കൂട്ടി വളരെ സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാക്കിയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയിലെ ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ റെഡ് കിഡ്നി ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 400 ഗ്രാം വരും. ഇതുപോലെ തന്നെ ക്യാൻഡ് റെഡ് കിഡ്നി ബീൻസും വാങ്ങിക്കാൻ കിട്ടും. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി കിഡ്നി ബീൻസ് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് ഈ കിഡ്നി ബീൻസ് കുതിരാനായിട്ട് ഇട്ട് വെക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇതിലേക്ക് റെഡ് കിഡ്നി ബീൻസും മുങ്ങാൻ തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം 6 to 8 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. നന്നായി കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിഡ്നി ബീൻസ് ഇതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റിവെച്ച കിഡ്നി ബീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം നന്നായി തന്നെ മുങ്ങി നിൽക്കണം. കിഡ്നി ബീൻ വേകുന്നതിന് നന്നായി തന്നെ വെള്ളവും വേണം. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് കറി തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കർ ഉപയോഗിക്കണമെങ്കിൽ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു കയ്യിലുപയോഗിച്ച് ഇത് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിൽ നിന്നും ഒരു 2 കിഡ്നി ബീൻ എടുത്ത് നമ്മുടെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയാകും. നല്ല ചൂടുണ്ട്. എന്നാലും കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. ഇപ്പോൾ ഈ കിഡ്നി ബീൻസ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതേ സെയിം പാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കിഡ്നി ബീൻ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചെറുതായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ചെറുതായി കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സവോള പേസ്റ്റാക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സവോള തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവോളയുടെ പച്ചമണമെല്ലാം മാറി നന്നായി വഴന്ന് വരണം. എങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സവോള അരിഞ്ഞതിന് ശേഷം വഴറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ചേർത്താൽ മതിയാകും. നന്നായി വഴന്ന് വന്നിട്ടില്ലെങ്കിൽ കറിക്ക് പച്ച സവോളയുടെ ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണമെന്ന് പറയുന്നത്. സവോള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവോള നമുക്കൊരു 2 മിനിറ്റ് കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മീഡിയം എരിവാണ് ഉണ്ടാവുകയുള്ളൂ കറിക്ക്. അത്രയും എരിവ് വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും.
ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല 1 ടീസ്പൂണും മല്ലിപ്പൊടി 2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായി തന്നെ വഴറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ സവോള കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴന്ന് കിട്ടും ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം സവോളയിൽ കിടന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായി തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിനിറ്റ് കൂടെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ലൊരു വലിയ തക്കാളിയാണ് അരച്ചെടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളി യൂസ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം തക്കാളിയും സവോളയും എല്ലാം അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് ലഭിക്കും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി തന്നെ വഴറ്റിയെടുക്കാം ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം ഇങ്ങനെ കറി ഉണ്ടാക്കിയെടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റെഡ് കിഡ്നി ബീൻസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം മസാലയെല്ലാം കിഡ്നി ബീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തിത്തക്ക വിധം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി കിഡ്നി ബീൻ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ആവശ്യമുള്ള ഉപ്പ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് തിളച്ചും വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് കറി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിലെ മസാലകളൊക്കെ നമ്മുടെ കിഡ്നി ബീനിലേക്ക് നന്നായി തന്നെ പിടിച്ചു വരണം എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രം തുറന്ന് നോക്കാം കറിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാല തയ്യാറായിട്ടുണ്ട് ഇനി കറിക്ക് ഒന്നുകൂടെ നന്നായിട്ട് കട്ടിയുള്ള ഗ്രേവി വേണമെങ്കിൽ ഈ തവി തന്നെ ഉപയോഗിച്ച് കിഡ്നി ബീൻസ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുത്ത് കറി ഉണ്ടാക്കിയെടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും മല്ലിയിലയുടെ രുചി ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്